നമസ്കാരം, ടുഡേസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. ശാസ്ത്ര സാങ്കേതിക നൂതനതാ നയം മന്ത്രിസഭ അംഗീകരിച്ചു. വൻകിട സംരംഭങ്ങൾ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ഗവേഷണങ്ങൾക്കായി മാറ്റിവെക്കാനും നിർദ്ദേശം. സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായകമാകുന്ന വിഭവശേഷി വികസനത്തിന് മുൻഗണന നൽകുന്ന ശാസ്ത്ര സാങ്കേതിക നൂതനതാ നയം മന്ത്രിസഭ അംഗീകരിച്ചു. പ്രകൃതി വിഭവങ്ങളുടെ പരിപാലനം, കാർഷികോത്പാദനം വർദ്ധിപ്പിക്കൽ, ജലസുരക്ഷ, പുനരുപയോഗം സാധ്യമാകുന്ന ഊർജ സ്രോതസ്സുകൾ, ജൈവ വൈവിധ്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം മുതലായ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. ശാസ്ത്ര ഗവേഷണത്തിൻ്റെ അന്തിമ ഫലങ്ങൾ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ പ്രയോഗിക്കുന്നതിനുള്ള പരിമിതികൾ നീക്കണം. സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന ഗവേഷണങ്ങളും ഫലപ്രദമാക്കണം. ഉത്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത അസംസ്കൃത അളവിൽ എങ്ങനെ കുറവ് വരുത്താം, പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം, ഉൽപ്പന്നങ്ങളെയും ഉൽപാദന പ്രക്രിയയെയും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നീ മേഖലകളിൽ ഇനി ഫലപ്രദമായ ഗവേഷണങ്ങൾ നടക്കും. കള്ളപ്പണ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി. ഈ വ്യവസ്ഥകൾ ജാമ്യം നിഷേധത്തിനെ വഴിവെക്കുമെന്നും നിരീക്ഷണം. കള്ളപ്പണ ഇടപാടുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് ശിക്ഷ നൽകുന്നതിന് ഏറ്റവും സഹായകമായ വ്യവസ്ഥകളാണിതെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനേറ്റ തിരിച്ചടിയാണ് ഈ കോടതി വിധി. ജസ്റ്റിസ് രോഹിൻടൻ നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് കള്ളപ്പണ നിരോധന നിയമത്തിലെ 45-ാം വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉത്തരവിട്ടത്. കേസിൽ അകപ്പെടുന്നവർക്ക് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യവസ്ഥകളാണ് നിയമത്തിൽ ഉള്ളത്. പബ്ലിക് പ്രോസിക്യൂട്ടറെ കേൾക്കാതെ ജാമ്യം നൽകരുതെന്നാണ് ഒന്നാമത്തെ വ്യവസ്ഥ. കേസിൽ കുറ്റാരോപിതൻ നിരപരാധിയാണെന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടാൽ മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ഈ വ്യവസ്ഥകൾ ജാമ്യം നിഷേധത്തിനെ വഴിവെക്കൂ എന്ന് കോടതി വിലയിരുത്തി. ഈ വ്യവസ്ഥകൾ മേൽ കീഴ്ക്കോടതികളിൽ ജാമ്യം നിഷേധിച്ച മുഴുവൻ പേരുടെയും ജാമ്യാപേക്ഷ എത്രയും വേഗം വീണ്ടും പുതുതായി പരിഗണിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. പ്രമുഖ ക്രൈസ്തവ ഗാനരചയിതാവും ഗ്രന്ഥകാരനുമായ റവറൻഡ് ഡോക്ടർ പി കെ സാം മല്ലശ്ശേരി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 7 മല്ലശ്ശേരിയിലെ ഭവനത്തിൽ വച്ചായിരുന്നു അന്ത്യം. യേശു എന്ന അഭയകേന്ദ്രം, സിയോൻ മണവാളനെ തുടങ്ങി 150-ലധികം ഗാനങ്ങളും നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. സംസ്കാരം പിന്നീട് നടക്കും. ഭാര്യ കുഞ്ഞുഞ്ഞമ്മ സാം, മക്കൾ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംസൺ, സ്റ്റീഫൻ കെ സാം, ഡെൻസൺ കെ സാം, ഷെറിൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഹാർവസ്റ്റ് ന്യൂസ് ടുഡേയ്സ് ഹെഡ്ലൈൻസ് ഇനി നാളെ ഇതേ സമയം നിങ്ങളുടെ ഹാർവസ്റ്റ് ടിവിയിൽ. നമസ്കാരം.